കാളൻ. അതെ, സദ്യക്ക് കൊടുക്കുന്ന കാളനല്ല ഇത്, ഐറ്റം വേറെ. ഒരു യാത്രക്കിടയിൽ തമിഴ്നാട്ടിലെ ഉദുമൽപേട്ട് അടുത്തൊരു ചെറിയ തട്ടുകട കണ്ടിൽപ്പെട്ടു. അണ്ണാ, എന്നെ ഇറുക്കി കഴിക്കാൻ എന്ന ചോദ്യത്തിന് കാളൻ എന്ന് മറുപടി. മൊത്തം കൺഫ്യൂസ്ഡ് ആയ ഞങ്ങളോട് കാളനെ പറ്റി വിശദമായി പറഞ്ഞു. സംഭവം വിളമ്പി. കോളിഫ്ലവറും മഷ്റൂമും പിന്നെ ചില ചേരുവകളും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു കിടിലൻ സംഭവം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാളനെ പറ്റിയാണ്, കൂടെ മറ്റു ചില വിഭവങ്ങളും. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. നമസ്കാരം. പഴനിയിൽ നിന്നും പൊള്ളാച്ചിയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് പച്ചയും വെള്ളയും മഞ്ഞയും ചുവപ്പൊക്കെ ആയിട്ടുള്ള ഒരു ബോർഡ് കണ്ടു. ചെറിയൊരു തട്ടുകട പോലെ സെറ്റപ്പും കണ്ടു. അതിനകത്ത് കയറി നോക്കി, കുറേ കാളെന്നും തോരെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് കാളെന്ന് പറഞ്ഞാൽ നമ്മുടെ സദ്യക്ക് വിളമ്പുന്ന കാളണം. പക്ഷേ ഇവിടെ വേറെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. സംഭവം ചെറുതാണെങ്കിലും എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയെന്ന് നോക്കാം. കമോൺ. അണ്ണ വണക്കം. എന്നാ പേര്? ശിവൻരാജ്. ശിവൻരാജ്, എന്നെ ഐറ്റംസ് ഇരിക്കും ചിന്ന കട. അണ നേരെ ഐറ്റംസ് ഇരിക്കും. ചിക്കൻ റൈസ്, ചിക്കൻ റൈസ്, എഗ് റൈസ്, എഗ് റൈസ്, രണ്ട് ഫ്രൈഡ് റൈസ് പോലത്തെ. ഓക്കെ. നൂഡിൽസ്, നൂഡിൽസ്, ചിക്കൻ, അതേ സെയിം ചിക്കൻ വെജ്. കാളൻ മഷ്റൂം, കാളൻ, കാളൻ മഷ്റൂം, കാളൻ, അതാണ് ഹൈലൈറ്റ്. ആക്ച്വലി കാളൻ എന്നാ എന്നാ മലയാളികൾക്ക് വന്ന് കേരളത്തിൽ നിന്ന് കാളൻ എന്നമാതിരി ഡിഷ് വന്നാൽ വേറെ ഒരു ഡിഷ്. മഷ്റൂം കൊണ്ട് ഫ്രൈ പണി എടുക്കുവാങ്ക. നാങ്ക വന്ന് കോസ് ചില്ലി കോവിമാരി മഷ്റൂം ഫ്രൈ பண்ணோம். அவ்வளவுதான். கிரேவி கெட்டி பண்ணி ஆல்ரெடி இருக்கு. ஆல்ரெடி இருக்கு. அப்ப அதൊന്നും നമുക്ക് ட்ரை பண்ணலாம். வேற என்ன? அது இதே போட்டு முட்டை கால ரெடி பண்ணலாம். அப்படியே. சரி சரி. நமக்கு ஒரு கால் என்னால ட்ரை ചെയ്യാം. அதாவது வெஜிடபிள் கால்னும் உண்டு, அதுபோல முட்டை கால்னும் உண்டு. அப்ப நமக்கு முட்டை கால் நமக்கு ட்ரை ചെയ്യാം. പിന്നെ பானிபூரி. பானிபூரி இருக்கு. பேல்பூரி. பேல்பூரி இருக்கு. அவ்வளவுதான். இത്രയും ஐட்டम्स இருக்கு. அது ചെറിയ ஒரு கடையில ஒருപാട് ஐட்டम्स உண்டு. இது ഫുൾ ടൈം എടുക്കാതെ ഈവനിങ് മട്ടും. ത്രീ ഓ ക്ലോക്ക് ടു ടെൻ ഓ ക്ലോക്ക്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലം ഇടം പേര് പാളപ്പൻപട്ടി. പാളപ്പൻപട്ടി. പാളപ്പൻപട്ടി എന്ന് പറഞ്ഞാൽ ഉടുമൽ, ഉടുമൽപേട്ട്. ഉടുമൽപേട്ടിൽ നിന്നും 3 കിലോമീറ്റേഴ്സ് ഇപ്പുറം തന്നെ. അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ട്രൈ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് തന്നെ മുട്ടക്കാലം പോടണോ? ശരി, പോടുന്നു. ഇല്ല മഷ്റൂം മട്ട് ഇന്ന ഇതന്നെ കോൺഫ്ലവറില്ല, കോളിഫ്ലവർ, മഷ്റൂം കല മീൻസ് മഷ്റൂമും കോളിഫ്ലവറും മിക്സിങ്. ആ മഷ്റൂം മാത്രല്ല കേട്ടോ, കോളിഫ്ലവറും ഉണ്ട് ഇതിൽ മിക്സിങ്. ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചുള്ള സാധനം അവിടെ ഉണ്ട്. ഇനി മുട്ട, ആ ബുർജിമാരി പണു അല്ലേ. ആ ഇതിലേക്ക് ഇവരുടെ കുറേ മസാലകൾ ഇടുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ ചോദിക്കാൻ പോകുന്നില്ല. മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെ വേറെന്തൊക്കെ മസാല എന്തൊക്കെയോ ഉണ്ട്. ഗരം മസാലയൊക്കെ ഉണ്ട് അല്ലേ. ആ പെപ്പർ, ഗരം മസാല എല്ലാം ഉണ്ട്. ഇനി ആണ് അല്ലേ മിക്സിങ് കളർ. ആ ഇത് ഗ്രേവി അതാ കാളണ. ശരി, ഇപ്പോ ഞാൻ കൺഫ്യൂസ്ഡ്. ഇതിൽ എന്നെ ഇരിക്കു? മസാല മീൻസ് മസാല മിക്സിങ്. മഷ്റൂമും കോളിഫ്ലവറും എങ്ങനെ ഇരിക്കു? ഇതിലെല്ലാം ഇരിക്കു. ഓക്കെ, അപ്പടിയാ കസ്റ്റമർ റെഡിയാ. ആ ഇപ്പൊ ഒരു ഗ്രേവി പോലത്തെ സാധനം ഒഴിച്ചില്ലേ, അതിന് പേരാണ് കാളൻ. ഈ കാളിനകത്ത് മഷ്റൂം അതുപോലെ തന്നെ ഗോപി എല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു തിക്ക് ഗ്രേവി ടൈപ്പ് ഒരു ഫോമിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരു വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുത്തതാണ്. ഇവിടെ ഈ ഫ്രൈ ചെയ്യുമ്പോഴേ കണ്ണിലേക്ക് അടിക്കുന്നുണ്ട് അതിൻ്റെ കേട്ടോ. അപ്പം ആ സാധനത്തിനെ മുട്ടയുടെ കൂടെ മിക്സ് ചെയ്യാണ്. ഇത് ഇന്നമാരും സാപ്പിടലാണല്ലേ. ഓക്കെ. ആ എഗ്ഗ് മാറ്റുന്ന ഈ മുട്ടയാണെങ്കിൽ മാത്രം ഇതുപോലെ പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ മുട്ടക്കാളൻ. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട് കേട്ട് പഠിച്ച കാളനല്ല കേട്ടോ. തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കാളൻ വ്യത്യസ്തമാണ്. നോർമൽ കാളൻ്റെ മേലെ കുറച്ച് സവാള ഇട്ടിട്ടുണ്ട്, പിന്നെ പുളിയുടെ പകരം ഫ്രീ പാനിപ്പൊരി പൊടിച്ചു തന്നിട്ടുണ്ട്, പപ്പടം പോലെ തന്നെ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം.
ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് മഷ്റൂമിൻ്റെ അല്ലെങ്കിൽ ഗോവിയുടെ ടേസ്റ്റ് വേർതിരിച്ചെടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. പക്ഷെ എന്നാലും എല്ലാം കൂടി മിക്സായിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. ഈ പാനിപ്പൂരി ഇതിൽ പൊടി ചേർക്കുമ്പോഴുള്ള വേറൊരു സംഭവം തന്നെ ചെറിയൊരു ക്രിസ്പിനെസ്സും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മസാലയും എല്ലാം കൂടിയിട്ട് ഓണിയണം എല്ലാം കൂടിയിട്ട് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ഈ കാളൻ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മഷ്റൂം, രണ്ടാമത് ഗോബി, മൂന്നാമത് ക്യാബേജ്, പിന്നെ മൈദമാവ്. അതാണ് ഇതിൻ്റെ ബേസിക് സാധനങ്ങൾ ഇതെല്ലാം. പിന്നെ അവരുടെ സ്പെഷ്യൽ കുറച്ച് മസാലയും കൂടിയിട്ട് അവർ വീട്ടിൽ നിന്നും രാവിലെ തന്നെ പ്രിപ്പയർ ചെയ്ത് വൈകിട്ടാകുമ്പോഴേക്കും ഇവിടെ എത്തിച്ചിട്ട് എന്നിട്ട് നൈറ്റ് ടൈമിലാണ് ഇവരുടെ കട ഓപ്പൺ ആവുന്നത്. അത് കഴിഞ്ഞ് നൈറ്റിൽ എത്ര മണി വരെ ഇരിക്കും? 10 o'clock വരെ. 10 o'clock വരെ 4 o'clock സ്റ്റാർട്ട് ആവും. 3 o'clock 3 o'clock മുതൽ 10 o'clock വരെയാണ് ഇവരുടെ കട. സംഭവം എന്തായാലും വെറൈറ്റി ടേസ്റ്റാണ്. നമുക്ക് ഇനി ഒരു പാനിപ്പൂരിയോട് ട്രൈ ചെയ്താലോ, നോക്കാം ഇവിടുത്തെ പാനിപ്പൂരി എങ്ങനെയുണ്ട് നോക്കാം. പാനിപ്പൂരി മസാല എല്ലാം വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യും. ഞാൻ നോർത്തിന്ന് പാനിപ്പൂരി കഴിച്ചിട്ടുണ്ട് പലതവണ. നമുക്ക് അവിടുത്തെ ടേസ്റ്റും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ പാനിപ്പൂരി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാം. തീർച്ചയായും വ്യത്യാസമുണ്ട്. അപ്പോൾ തമിഴ്നാട് സ്പെഷ്യൽ പാനിപ്പൂരി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതും നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നമുക്ക് കിട്ടുന്ന പാനിപ്പൂരിയും കൂടിയുള്ള വ്യത്യാസമുണ്ട്. നല്ല അജ ഗജാന്തര വ്യത്യാസമുണ്ട് സത്യം പറഞ്ഞു വെച്ചാൽ. ഇവിടെ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ പൂരിയില്ല, പൂരിക്ക് ഒരു ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം ഒരു ഇവരെ തന്നെ ഒരു തിക്ക് ഗ്രേവി ഉണ്ട്, ഒരു മസാല, അതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ വേറെ നമ്മുടെ സാധാരണ പാനിപ്പൂരിയുടെ പാനി പുളിവെള്ളം ആ സംഭവം ഇതിനകത്തേക്ക് ഒഴിക്കുന്നു. പിന്നെ അതിൻ്റെ മേലെ ഉള്ളിയിടുന്നു. നോർത്തിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ ഗ്രേവിക്ക് പകരം ഒരു ഉരുളക്കിഴങ്ങിൻ്റെ തിക്ക് മസാല ആയിരിക്കും. തിക്കായിട്ടുള്ളൊരു മസാല ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ട് എന്നിട്ട് അതിനകത്തേക്കാണ് ഈ വെള്ളം ഒഴിക്കുന്നത്. അല്ലെങ്കിൽ വെള്ളം ഒഴിക്കില്ല അവിടെ ചിന്ന, അവിടെ വെള്ളത്തിലേക്ക് മുക്കി എടുക്കാൻ കഴിയും. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഉള്ളി സവാള കട്ട് ചെയ്തിട്ടിട്ട് നമുക്ക് തരാൻ ചെയ്യുന്നത്. ആ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട് മേക്കിങ്ങിൽ. ഇനി നമുക്ക് ടേസ്റ്റിൽ എത്ര ഡിഫറൻസ് ഉണ്ടോയെന്ന് നോക്കാം. ടേസ്റ്റിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു തിക്ക് മസാല അല്ല ആ സംഭവം ഇതിലില്ല. അതിന് പകരം ആ ഗ്രേവിയാണ്. അതുകൊണ്ട് കടിക്കാനായിട്ട് കാര്യമായിട്ടൊന്നുമില്ല. ആ മേലത്തെ ആ പൂരി കടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ബാക്കിയെല്ലാം ഗ്രേവി ടൈപ്പ് അല്ലെങ്കിൽ വെള്ളം ടൈപ്പാണ് കിട്ടുന്നത്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ടേസ്റ്റ് വൈസ് ഓക്കെ ആണ് കേട്ടോ. പിന്നെ ഞാൻ വലിയ പാനിപ്പൂരി ഫാനൊന്നുമല്ല, അതുകൊണ്ട് ഇതിനൊരു വളരെ ആധികാരികമായിട്ട് പറയാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. അച്ഛകരെ ആരെങ്കിലും പാനിപ്പൂരി സ്ഥിരമായിട്ട് കഴിക്കുന്നവരാണ് അല്ലെങ്കിൽ പാനിപ്പൂരി വീട്ടിലുണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് കമൻ്റ് ചെയ്യാം ഈ മേക്കിങ്ങിലും അതുപോലെ ഓതൻറ്റിക് പാനിപ്പൂരി മേക്കിങ്ങിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ പാനിപ്പൂരി ഇതുപോലെയാണ്. അപ്പോൾ നമ്മൾ തമിഴ്നാട് സ്പെഷ്യൽ അല്ലെങ്കിൽ ഉടുമൽപേത്ത് സ്പെഷ്യൽ കാളൻ കണ്ടു, അതുപോലെ തന്നെ പാനിപ്പൂരി കണ്ടു. ഇത് രണ്ടും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരുന്നു. ഞാൻ എനിക്ക് ആദ്യത്തെ രുചി അനുഭവമായിരുന്നു. ഈ സംഭവം ഞങ്ങൾക്ക് നേരത്തെ കഴിച്ചിട്ടില്ല. എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്നറിയില്ല. നിങ്ങൾ ഇതിലുമായിട്ട് പാസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഏകദേശം റഫ്ലി ലൊക്കേഷൻ ഉണ്ടാവും. ഇത് തട്ടുകട ആയതുകൊണ്ട് കറക്റ്റ് ലൊക്കേഷൻ ഒന്നും കിട്ടില്ല. അപ്പോൾ അടുത്തൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.